ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ജനറ്റിക് കോസസ് ആണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ കുഞ്ഞു ഉള്ളിലിരിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് ചില ഇൻഫെക്ഷൻസ് വരുന്നതും ചില മരുന്നുകൾ കൊടുക്കുന്നതൊക്കെ ഇത് പിന്നീട് പ്രശ്നം ഉണ്ടാക്കാം എന്ന് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ വാക്സിനേഷനും ഓട്ടിസവും അതാണ് എല്ലാവരുടെയും ഒരു പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേടി. MMR വാക്സിൻ കൊടുക്കുന്നവർക്ക് ഓട്ടിസം ഉണ്ടാവും. അതിന്റെ പുറകിലൊരു കഥയുണ്ട്. അത് 1998 ലാൻസെറ്റ് എന്ന് പറഞ്ഞ ജേണലിൽ ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്തിരുന്നു. ഓട്ടിസം ഉള്ള കുട്ടികളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ MMR കൊടുത്ത കുട്ടികൾക്കാണ് അത് കൂടുതലായിട്ട് കാണുന്നതുകൊണ്ട്. അത് ആൻഡ്രൂ വേക്ക്ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഡോക്ടറുടെ പഠനമായിരുന്നു. പക്ഷേ അതിൽ പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോൾ പഠനം ഒരു ഫേക്ക് സ്റ്റഡിയാണെന്നും അങ്ങനെ സംഭവം ഇല്ല എന്നൊക്കെ തെളിയിക്കപ്പെടുകയും ആ ആർട്ടിക്കിൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും ഈ ഡോക്ടറിന്റെ പേര് രജിസ്റ്റർ ചെയ്യുന്ന 2010 വെട്ടിക്കളയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കഥ ഇപ്പോഴും കറങ്ങിക്കൊണ്ട് കിടക്കുകയാണ്. MMR വാക്സിനും ഓട്ടിസവും തമ്മിൽ ഒരു ബന്ധവും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. പ്രധാനമായും ഓട്ടിസത്തിന്റെ രണ്ട് ഫീച്ചേഴ്സ് ആണുള്ളത്. ഒന്ന് സോഷ്യൽ കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം, ഇന്ററാക്ഷന്റെ പ്രോബ്ലം. മറ്റൊരാളായിട്ട് സംസാരിക്കുക, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് വല്ലാതെ പുറകിലേക്കായിരിക്കും ഈ കുട്ടികൾ. രണ്ടാമത്തത് ഒരേ കാര്യങ്ങൾ പിന്നെയും 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 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സോഷ്യൽ കമ്മ്യൂണിക്കേഷനെ നോക്കിക്കഴിഞ്ഞാൽ 6 മാസമായിട്ടും കുട്ടികൾ കണ്ണിലേക്ക് നോക്കാതിരിക്കുക, പേര് 9 മാസമായാലും പേര് വിളിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, മുഖത്ത് യാതൊരുവിധ വികാരങ്ങളും വരാതിരിക്കുക, സന്തോഷം, സങ്കടം, ദേഷ്യം ഒന്നും അവർ കാണിക്കില്ല, എപ്പോഴും ഒരേപോലത്തെ ഇതായിരിക്കും. 1 വയസ്സായാലും ചെറുതായിട്ട് ഇൻട്രായാലും ഇപ്പോൾ ഒളിച്ചു കളി, അപ്പം ചുട്ട് കളിക്കുക, അതുപോലെയുള്ള കളികൾ 1 വയസ്സായിട്ടും കളിക്കാതിരിക്കുക, ടാറ്റ പോലും കാണിക്കാതിരിക്കുക. 15 മാസം ആയി കഴിഞ്ഞാലും അവർക്ക് ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക. 18 മാസം ആയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുക, അവർക്ക് അതിൽ യാതൊരു എന്താ പറയുക അക്നോളജ് ചെയ്യാതിരിക്കുക. 2 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ കുട്ടികൾ അമ്മമാർ വേദന എടുക്കുന്നതായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ കരയുന്നതൊക്കെ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നൊക്കെ ആയിട്ട് കാണാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സംഭവം അവർ അക്നോളജ് ചെയ്യുകയില്ല. 2 വയസ്സായി കഴിഞ്ഞാലും ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ട് കാണുന്നേയില്ലെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ഏർലി ഫീച്ചേഴ്സ് ആവാം. പിന്നെയാണ് ഈ പറയുന്ന റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സ്, ഒരേ സംഭവങ്ങൾ പിന്നെയും 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 ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടോയ്സൊക്കെ ഒരു പർട്ടിക്കുലർ രീതിയിൽ ഇങ്ങനെ അടിക്കടിക്കി വെച്ച് അതുമായിട്ടാണ് അവർ കളിക്കുക. അതിൻ്റെ ഓർഡർ മാറിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവും. ഒരേ ടോയ് വെച്ചിട്ട് ഒരേ പോലെ തന്നെയായിരിക്കും അവർ എത്ര കാലം കഴിഞ്ഞാലും കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ സൈക്കിളിന് ചിലപ്പോൾ ചക്രം, സൈക്കിള് ട്രൈസൈക്കിൾ മറച്ചിട്ടിട്ട് ചക്രം കറക്കുന്നതായിരിക്കും അവരുടെ ഇഷ്ടപ്പെട്ട ഹോബി. എന്നിട്ട് ചക്രം മാത്രം നോക്കി നിൽക്കും, മറ്റ് രീതിയിലൊന്നും ചിലപ്പോൾ ആ സൈക്കിളിനോ അവർ ഉപയോഗിച്ചൊന്നും വരില്ല. അപ്പോൾ അങ്ങനത്തെ ചില സംഭവങ്ങളായിട്ട് അവർ ഒബ്സസ്ഡ് ആവുക. പിന്നെ ചെറിയ അവരുടെ റുട്ടീൻ, റൂമിലുള്ള റുട്ടീനായിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റിയിലൊക്കെ ചെറുതായിട്ടൊരു മാറ്റം വന്ന പോലെ അവർ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുക. ഒരേ വേർഡ്സും ഒരേ സെന്റൻസുകളും പിന്നെയും 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 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കൈ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക, ബോഡി ഇങ്ങനെ ആട്ടുന്ന പോലെ കാണിക്കുക, വെറുതെ കിടന്ന് കറങ്ങുക, അങ്ങനെ ഒരേ സംഭവങ്ങൾ അവർ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചെറിയ സൗണ്ടിനും ലൈറ്റിനും സ്മെല്ലിനും ടേസ്റ്റിനും ഒക്കെ അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള റിയാക്ഷൻ കാണിച്ചോളും. നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ പേടിയാവുന്ന പോലെ അവർ റിയാക്ട് ചെയ്ത് കളയും. ഇതൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് കാണാറുണ്ട്. പിന്നെ സംസാരിച്ചു തുടങ്ങാൻ ലേറ്റ് ആവുന്നത്, മൂവ്മെൻറ്റ് കോർഡിനേറ്റഡ് അല്ലാതിരിക്കുക, പഠിക്കാൻ വളരെ പുറകോട്ടിരിക്കുക, ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഹൈപ്പർ ആക്ടിവിറ്റി അസോസിയേറ്റഡ് കാണാം, ചില കുട്ടികൾക്ക് ഫിറ്റ്സ് കാണാം, ഈറ്റിംഗ് സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസ്, അവർക്ക് അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ളൊരു റുട്ടീനിലേക്ക് വരാതിരിക്കുക, മോഷന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളായിട്ട് കാണാം. പിന്നെ ഒരു ചില സിനിമകളിലൊക്കെ കാണിച്ചിട്ടായിരിക്കാം ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഇതൊരെണ്ണത്തിൽ പുറകിലാണെങ്കിൽ വേറൊരെണ്ണത്തിൽ അവർ ഭയങ്കര എക്സെപ്ഷനലി ഭീകരമായിരിക്കും എന്നൊരു വിചാരം ചില പാരൻസിനുണ്ട്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാകാം. പക്ഷേ ഇങ്ങനെ ഓട്ടിസം ഉള്ള എല്ലാ കുട്ടികളും വേറൊരു ഫീൽഡിൽ എക്സെപ്ഷനലി ഗുഡ് ആയിരിക്കണം എന്നുള്ളത് ഒരു മിസ്കോൺസെപ്റ്റാണ്. അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹാപ്പി പാരൻറിങ്.